ഗായ്സ്, നമ്മളിതേ അടുത്ത ദിവസമായി കിട്ടാം. അടിമാലിയിൽ നിന്ന് ഇപ്പോൾ നേരെ ഞങ്ങളിതേ പെട്ടിമുടി ഹിൽ ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കണ്ടൊരു വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളി മല. എൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ഫാത്തിമ മാത പറയുന്ന പള്ളി കുമ്പൻപാറ. അവിടെ ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ടോ പള്ളിയിൽ. ഞങ്ങളിതേ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് ഫുഡ് കഴിക്കും വേണം. ചുറ്റിലും മലകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ, സൂര്യൻ്റെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഇനി എന്തായാലും നോക്കട്ടെ, എവിടേക്കായിക്കെ ഇനി പോകേണ്ടത് നോക്കണം, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. ഗായ്സ്, ദേ ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെ ഉള്ള വഴിയണ്ടാ, മാങ്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോണ വഴിക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട്, അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ് കേട്ടോ. ഇതൊക്കെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെയൊക്കെ സ്ഥലങ്ങളെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, മൊത്തം തേയിലയും നല്ലൊരു അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. മുകളിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മുകളിലായിട്ട് ഉണ്ടല്ലേ, അവിടെയൊക്കെ നല്ല കോടയാണ്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരികയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ റോഡാണെങ്കിലും നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെമിത്തേരി ആണോ എന്നറിയില്ല, അടക്കം ചെയ്തൊരു ചെറിയൊരു സ്ഥലമുണ്ടായി കാണുന്നത്. മറ്റേ അടിമാലിക്ക് പോണ ആ റൂട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ റൂട്ടിൽ അധികം തിരക്കൊന്നുമില്ല, കുറച്ച് ഇടയ്ക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. ഇടയ്ക്ക് രണ്ട് മൂന്ന് കാറൊക്കെ പോയാലായി. മറ്റേ റൂട്ട് നല്ല തിരക്കാണ്. ഈ മാങ്കുളം പോണ വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. പോണ വഴിക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ്. മിഥുനും മിഷനും അവിടെ ഫോട്ടോ എടുത്ത് തകർത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ കോലം പരിതാപകരമാണ്. ഗായ്സ്, നിറച്ച് മണ്ണും പൊടിയാണ്, ചളിയുടെ മേളായിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല വണ്ടിയിൽ, ഉമ്മതിരി ചളിയാണ്. നല്ല മൊത്തം മഴയായിരുന്നില്ലേ, മൂന്നാറൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. വണ്ടി ഇപ്പോഴത്തെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഹെൽമെറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഹെൽമെറ്റും വരും നല്ലോടത്ത് നല്ല ചളിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ചളിയാണ്. നല്ല രീതിയിൽ ഇന്നലെ ഓടിയിട്ടുണ്ട്. ഇവിടെ ജീപ്പിൻ്റെ ഗതാഗതമാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ജീപ്പിൻ്റെ ഇതാണ് കൂടുതലും പോകുന്നത് കാണുന്നത്. കാറൊക്കെ ഇടയ്ക്ക് ടാക്സികളും കാര്യങ്ങളൊക്കെ പോയാലായി. എന്തായാലും ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള വഴി നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ജീപ്പുകൾ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഇത്രയും നേരം അതിൻ്റെ മുകളിലൊക്കെ കോട ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിലായി. പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗായ്സ്, കുറച്ച് നേരത്തെ വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതേ ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ മാറിയിട്ടാ, വീണ്ടും കോടയും കാര്യങ്ങളൊക്കെ വരൽ തുടങ്ങി. മുകളിൽ ആ സൈഡിലൊക്കെ കോട വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് പോകണ്ട. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നല്ല കോട വരുന്നുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ. ഇനി എന്തായാലും ഇവിടുന്ന് ഇപ്പം നൈസായിട്ടൊന്ന് ഇറങ്ങാം കേട്ടോ. ഗായ്സ്, പോകുന്ന വഴിക്ക് ഇതേ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടോ. കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ, ഒയ്യോ. ഇവിടെ അതേ കാലികൾ, അതായത് പശുക്കളൊക്കെ ഇതേ മേയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മേയ്തുകൊണ്ടിരിക്കുകയല്ലോ, മേഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതേ വണ്ടി ഇതേ അവിടെ ഇരിക്കുന്നേ. അപ്പം ഞാൻ ചുമ്മാ അങ്ങോട്ട് കയറിയാണ്. അവിടെ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളില് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പുറത്തൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാ. അപ്പം ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ബോർഡ്.
നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ വെയിൽ കുറച്ച് ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അറിയണില്ല കേട്ടോ ഈ തണുപ്പത്ത്. നല്ല രസമുണ്ട്. അപ്പം ഇനി നേരെ അവന്മാർ ഫ്രണ്ടിലെ പോയേക്കണം. അപ്പം ഇനി അവന്മാരെ അടുത്തോട്ട് പോകണം. ഗൈസ്, ലക്ഷ്മി എസ്റ്റേറ്റിലെ ഗവൺമെൻറ് സ്കൂൾ ഉണ്ടോ കാണുന്നത്? ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കോവിലുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവിൽ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, കോവിൽ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഇപ്പുറത്തൊരു കോവിലുണ്ട് പോണ വഴിക്ക് തന്നെ. നല്ല രസമാണ് കാണാൻ. എടാ, ഇവിടെയൊക്കെ മൊത്തം തമിഴാണല്ലോ എഴുതിയേക്കണേ. അത് തമിഴ്നാടാണത്. എന്നാലും തമിഴ് അങ്ങനെ അമ്പലമൊക്കെ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഫാക്ടറി ഉണ്ടായി കാണുന്നത്. ഗൈസ്, പോണ വഴിക്ക് വീണ്ടും നിർത്തിയിട്ടാ. ഇതേത് കണ്ടാ, അവിടെ നിന്ന് കോട വരുന്നുണ്ടാ. ഏയ്, ഇവിടെ കൊറേ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കൊറേ പേര് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്, കൊറേ സഞ്ചാരികളും കാര്യങ്ങളൊക്കെ. അപ്പൊ അവരെ കൊണ്ടുവന്ന ജീപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ. XL 100 തമിഴ്നാട് വണ്ടിയും പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നത്. മൂന്നാർ തന്നെയാണോ അത് ഇനി തമിഴ്നാട് ഏരിയ ആണോ എന്ന് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതേ അവിടെ ഒക്കെ കോടയുണ്ട് കേട്ടോ. എല്ലായിടത്തും കോടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ കോടതിയാണ് കയറി കയറി പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം ഇവിടുത്തെ കാഴ്ച. ഞങ്ങളുടെ കയറാൻ പാടുണ്ടോന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഗൈസ്, പോകുന്ന വഴിക്ക് ഇതേ കോട വരുന്നുണ്ടാ മുകളില്. നല്ല രസം കിട്ടാ കാണാന്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ പോണ വഴിക്കുള്ളതാണ് കേട്ടോ കാഴ്ചകൾ. ഇതിനൊക്കെ അവിടെ ആഹ്ലാദ തിമിറപ്പിലാണ് വിഷ്ണു വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോ, നല്ല കിട്ടിലും വൈബാണ് കേട്ടോ കാണാൻ. രക്ഷയില്ല, ചുറ്റോറും തേയിലത്തോട്ടവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട് നടുവിലായിട്ട്. മുകളിലാണ്ടാ കോട, കോട പോകുന്നതാണ്ടാ. ഞാൻ സൂം ചെയ്യാത്തതാണ്, സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ ക്വാളിറ്റി പോകുന്ന ഞാനൊരു ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ സൂം ചെയ്തിൽ കുറവാണ്. മുകളിലൊക്കെ ഉണ്ടോ? മുകളിലാണ്ടാ ഏറ്റവും കൂടുതൽ കോട. അങ്ങനെ ശരിക്കും പോകാൻ പോണ മാതിരി പോയിക്കൊണ്ടിരിക്കുക. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. കോടതേ ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടോ, നല്ല രീതിയിൽ കോട വരുന്നുണ്ട്. നേരത്തെ സ്ഥലത്ത് നല്ല രീതിയിൽ വെയിലായിരുന്നെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാട്ടോ. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. കുറേ തമ്പനയിലുള്ള ഫോട്ടോസും അതേമാതിരി അല്ലാണ്ട് കുറേ പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയുടെയാണ് കൂടുതൽ എടുത്തേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മറ്റേ വഴി പോവുകയാണെങ്കിൽ പ്രാന്ത് പിടിക്കും ബ്ലോക്കും കാര്യങ്ങളായിട്ട്. ഈ വഴി തന്നെന്തായാലും നന്നായിന്ന് പറയണം. ഇവിടെ ചെറുക്കൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ.
ഗൈസ്, പോകുന്ന വഴിക്ക് വീണ്ടും നിർത്തി. ഇതേ നല്ലൊരു കിടിലം വ്യൂ കേട്ടോ. ലക്ഷ്മി എസ്റ്റേറ്റിന് വരണ വഴി തന്നെ ഉള്ളതാണ്, കണ്ടില്ലേ. നല്ല വ്യൂ ഉണ്ട്. അതെ, താഴെ കൂടെ വണ്ടി പോകണം. നമുക്ക് ഇനി കൂടെ ഒക്കെ ഇറങ്ങി പോകാനുള്ളതാണ്.